കോവിഡിനെക്കുറിച്ച് അടുത്ത ഏതാനും ആഴ്ചകൾക്കപ്പുറമോ മാസങ്ങൾക്കപ്പുറമോ പ്രസക്തിയുള്ള ചില കാര്യങ്ങളാണ് കാര്യങ്ങളാണെന്ന് സംസാരിക്കണത് അത് പരസ്പര ബന്ധമില്ലാത്ത മൂന്ന് കാര്യങ്ങളാണ് ആദ്യത്തേത് നമ്മുടെ ഈ അടുത്ത ദിവസം കേരളത്തിലെ കോവിഡ് വൈറസുകളുടെ ജനിതക പഠനങ്ങളുടെ റിസൾട്ട് വന്നിരിക്കുന്നു കഴിഞ്ഞ ഏപ്രിൽ ആദ്യവാരത്തിൽ വന്നപ്പോൾ നമ്മളറിയാം ഏകദേശം നാൽപ്പത് ശതമാനത്തോളം ഒറിജിനൽ വൈറസ് വ്യത്യസ്തമായിട്ടുള്ള ജനിതക മാറ്റം വന്നിട്ടുള്ള വ്യത്യസ്ത വൈറസുകളാണ് ഉള്ളതെന്ന് മാസം അവസാനമാകുമ്പോഴത്തേക്കും നമുക്കറിയാം ഏകദേശം എൺപതോ തൊണ്ണൂറോ ശതമാനം തന്നെ എല്ലാം ജനിതക മാറ്റങ്ങൾ വന്ന വൈറസുകളാണ് അപ്പം ഈ പത്തൊമ്പതാം തീയതി വന്ന റിസൾട്ടിൽ കുറേ കൂടി എടുത്തു പറയാവുന്ന കാര്യം കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് നമ്മുടെ ഇന്ത്യൻ മ്യൂട്ടൻ്റ് ബി വൺ സിക്സ് വൺ സെവൻ ടു അതാണ് ഇന്ന് മിക്ക ജില്ലകളിലും ഏറ്റവും കൂടുതൽ ഉള്ളത് ഇപ്പോൾ യു കെ സ്ട്രെയിൻ ഒന്നുകൂടി പുറകോട്ട് പോയിരിക്കുന്നു സൗത്ത് ആഫ്രിക്കൻ സെയിൻ എന്ന് പറയുന്നത് വളരെ കുറച്ചേ ഉള്ളൂ എന്നാൽ അതിനെക്കുറിച്ച് നമ്മൾ ഇത്തിരി ഭയപ്പെട്ടിരിക്കുകയായിരുന്നു അത്രയേറെയില്ല ബ്രസീലിയൻ സെയിൻസ് തീരെ കുറവാണ് അപ്പം ഇതിലെടുത്തു പറയാനുള്ള ഒരു മാറ്റം എന്നുള്ളത് നമ്മുടെ ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ മിക്കയിടത്തും ഈ ഇന്ത്യൻ ഡബിൾ മ്യൂട്ടൻ സിക്സ് വൺ സെവൻ നമ്മൾ ബി വൺ സിക്സ് വൺ സെവൻ എന്നുള്ളത് തന്നെ അതിൽ തന്നെ മൂന്ന് തരത്തിലുള്ളത് കണ്ടെത്തിയിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതലുള്ളതാണ് ബി വൺ സിക്സ് വൺ സെവൻ ടു ബി വൺ സിക്സ് വൺ സെവൻ വൺ വളരെ കുറച്ചായിട്ടുള്ളത് ഉണ്ട് ത്രീ അതിലും കുറച്ചേ ഉള്ളൂ അപ്പോൾ ഈ പറഞ്ഞ ബി വൺ സിക്സ് വൺ സെവൻ ടു ആണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ എണ്ണം ഇപ്പോൾ ഉള്ളത് ഏറെ പ്രാധാന്യമുള്ള അന്തർദേശീയ തലത്തിൽ പ്രാധാന്യമുള്ള മറ്റൊരു വസ്തുത കൂടിയുണ്ട് യു കെ നമുക്കറിയാം മിക്ക യൂറോപ്യൻ രാജ്യങ്ങളും ഇന്ന് കോവിഡ് ഇന്ന മുക്തി നൽകിയിരിക്കുന്നു നമ്മൾ സ്വാഭാവിക ജീവിതത്തിലേക്ക് തിരിച്ചു പോകുന്നു മാസ്ക് വലിച്ചെറിയുന്നു യു കെയും വളരെ ഫലപ്രദമായി വാക്സിനേഷൻ കൊണ്ട് അതിൻ്റെ രണ്ടാം തരംഗത്തെയും കവച്ചു വച്ചിരിക്കുന്നു പക്ഷെ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾ കൊണ്ട് ഈ ഇന്ത്യൻ സ്ട്രെയിൻ സിക്സ് വൺ സെവൻ ബി വൺ സിക്സ് വൺ സെവൻ ടു സ്ട്രെയിനിൻ്റെ എണ്ണം കൂടിക്കൂടി വരികയാണ് അവർ മറ്റൊരു ലോക്ക്ഡൗണിനെക്കുറിച്ച് ഒരു വലിയൊരു മൂന്നാം തരംഗത്തിൻ്റെ സാധ്യതയെക്കുറിച്ച് അവർ ആലോചിച്ചു കൊണ്ടിരിക്കുന്നു അപ്പോൾ അവിടെ ഇനി വരാൻ പോകുന്ന ഒരു മൂന്നാം തരംഗം ഇന്ത്യൻ സ്ട്രെയിൻ ആയിരിക്കും കഴിഞ്ഞ നൂറ്റാണ്ടിൽ പല പല കൊടുക്കൽ വാങ്ങലുകൾ ഇന്ത്യയും ബ്രിട്ടനും നടത്തിയിട്ടുള്ള കാര്യം നമ്മൾ ഓർമ്മയിലുണ്ട് അപ്പോൾ ഈ നൂറ്റാണ്ടിലെ ഒരു പ്രധാനപ്പെട്ട കൊടുക്കൽ വാങ്ങലായി ഇത് മാറിയേക്കും ഇതിൻ്റെ പ്രാധാന്യം നമ്മൾ സ്വാഭാവികമായിട്ടുള്ള ചോദ്യമാണ് വാക്സിനേഷൻ കവറേജ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള രാഷ്ട്രം എന്തിനാണ് ഭയപ്പെടുന്നത് എന്നുള്ളത് എം ആർ എൻ എ വാക്സിനും ആസ്റ്റർ സെനിക്ക വാക്സിനുമാണ് അവർ കൂടുതലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് എം ആർ എൻ എ വാക്സിൻ നയൻറ്റി ഫൈവ് പെർസെൻറ്റ് എഫിഷ്യൻ്റാണ് പക്ഷേ ഇപ്പം കണ്ടെത്തിയ പഠനങ്ങളിൽ നമ്മൾക്കും കൂടി പ്രസക്തമായിട്ടുള്ള കാര്യമാണ് എം ആർ എൻ എ വാക്സിൻ നയൻറ്റി ഫൈവിന് പകരം എഴുപത് തൊട്ട് എഴുപത്തഞ്ച് ശതമാനം വരെ ഫലമുള്ളൂ എന്നുള്ളത് അപ്പോൾ ഇത് രണ്ട് കാര്യങ്ങൾ കൊണ്ടും അവരൊരു മൂന്നാം തരംഗത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു ലോക്ക്ഡൗണിലേക്ക് പോയേക്കാം എങ്കിലും അത് അവസ്ഥയല്ല കാരണം വാക്സിൻ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഇതേ കാര്യം നമുക്കും പ്രസക്തമാണ് കാരണം ഈ സ്ട്രെയിൻ ഏറ്റവും കൂടുതൽ പകർച്ച സാധ്യതയുള്ളതാണ് ചിലപ്പം നമ്മൾ ഉപയോഗിക്കുന്ന വാക്സിനുകളെ അതിജീവിക്കാനും കരുത്ത് ഉണ്ട് ഇപ്പം എന്ന് വെച്ചിട്ട് വാക്സിനേഷൻ്റെ തീരെ പ്രൊട്ടക്ഷൻ ഇല്ല എന്നല്ല അപ്പം നമ്മളും ഒന്നുകൂടി ജാഗരൂകരായിരിക്കേണ്ടത് എന്താണ് കഴിയുന്നത്ര നേരത്തെ വാക്സിനേഷൻ എല്ലാവർക്കും കൊടുക്കുക എന്നുള്ളതായിരിക്കണം നമ്മളുടെ ഇനിയത്തെ ലക്ഷ്യം ഈ ഒരു പുതിയ ജനിതക മാറ്റങ്ങൾ വരുന്നതിനൊക്കെയും ായിട്ടുള്ള പ്രാധാന്യം അന്തർദേശീയ തലത്തിലുണ്ട് നമ്മൾക്കുമുണ്ട് ഇനി രണ്ടാമത്തെ ഒരു കാര്യം തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മളോട് പലരും ചോദിക്കാറുള്ളതാണ് ഞാൻ ഒരു ഡോസ് വാക്സിൻ എടുത്തു പക്ഷേ രണ്ടാമത്തെ ഡോസ് അതെടുക്കാൻ പറ്റില്ല എൻ്റെ സാഹചര്യങ്ങൾ അനുവദിക്കുന്നില്ല മറ്റൊരു ഡോസ് കൊടുത്തുകൊണ്ട് ഇതിൻ്റെ കോഴ്സ് മുഴുമിപ്പിക്കാമവും നമ്മൾ പറ്റുമെങ്കിൽ ആ വാക്സിൻ ഉപയോഗിച്ച് എൻ്റെ കോഴ്സ് മുഴിപ്പിക്കുന്നതാവും നല്ലതെന്നാണ് ഇതുവരെ ഉത്തരം പറഞ്ഞു പക്ഷേ പലയിടങ്ങളിലും പഠനങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു മിക്സ് ആൻഡ് മാച്ച് സ്റ്റഡീസ് എന്ന് പറയും ഒരു ഡോസ് ഒരു വാക്സിൻ രണ്ടാമത്തെ ഡോസ് മറ്റൊന്നുകൊണ്ട് മുഴുവിപ്പിക്കുമ്പോൾ അതിൽ അതേ ഫലം ചെയ്യുമോ അതിൽ കൂടുതൽ മെച്ചമായ പ്രതിരോധ ശേഷി ഉണ്ടാകുമോ അതല്ലെങ്കിൽ ഏതെങ്കിലും വാക്സിനെ കൊണ്ടുള്ള പ്രശ്നങ്ങളെ അതിജീവിക്കാൻ പറ്റുമോ അല്ല കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്നൊക്കെയുള്ള പഠനങ്ങൾ അതിൽ ഏറ്റവും അടുത്തൊരു പഠനം വന്നിരിക്കുന്നത് ആസ്റ്റസനിക്ക വാക്സിൻ നമ്മൾ വെക്ടർ ബേസ്ഡ് വാക്സിൻ ഒറിജിനൽ ആസ്റ്റസെനിക്കയാണ് കോവിഷീൽഡാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ആസ്വസെനിക്ക ഉപയോഗിച്ച് ചെയ്ത് രണ്ടാമത്തെ ഡോസ് എം ആർ എൻ എ വാക്സിൻ ചെയ്ത പഠനത്തിൽ രണ്ട് ആസ്വസനിക്ക ഡോസ് കൊടുക്കുന്നതിനേക്കാൾ മെച്ചമായ പ്രതിരോധ ശേഷി ഉണ്ടാവുന്നു എന്നാണ് കണ്ടിരിക്കുന്നത് സുരക്ഷിതത്തിന് ഒട്ടും കുറവില്ലാതെ തന്നെ അത് വളരെയേറെ പ്രതീക്ഷ നൽകുന്ന ഒരു കണ്ടെത്തലാണ് എന്തുകൊണ്ടെന്നാൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമ്മൾ വെറ്റർ ബേസ്ഡ് വാക്സിൻ അഡിനോവൈറസ് വാഹകരായി ഉപയോഗിക്കുന്ന ചിമ്പാൻസി അഡിനോവൈറസ് ഉള്ളതാണ് അസ്ട്രസെനിക്ക് ആൻഡ് കോവിഷീൽഡ് സ്പുട്നിക് വാക്സിൻ പോലുള്ളത് ഹ്യൂമൺ അഡിനോ വൈറസ് രണ്ട് സ്ട്രെയിൻ ഉപയോഗിക്കുന്ന അന്ന് നമുക്കറിയാം ഈ വാക്സിനുകൾ ഒന്നിൽ കൂടുതൽ രണ്ട് ഡോസ് ഉപയോഗിക്കുന്നത് ഓക്കെ പിന്നീട് ഒരിക്കലും ആ ഡോസ് ഉപയോഗിക്കേണ്ടി വരികയാണെങ്കിൽ നമ്മുടെ പ്രതിരോധം ശേഷി കുറഞ്ഞു പോകുന്ന അവസ്ഥയിൽ ചിലപ്പോൾ നമ്മൾ പിന്നീട് ഒരിക്കൽ ഇതേ ഡോസ് കൊടുക്കേണ്ടി വരും വർഷാവർഷം വാക്സിൻ കൊടുക്കേണ്ടി വരും പക്ഷേ ഈ വെക്ടർ വാക്സിനുകൾക്കുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് മൂന്നാമത്തെ കൊടുക്കുമ്പോഴോ അതിനപ്പുറം കൊടുക്കുമ്പോഴോ ഉദ്ദേശിച്ചത്ര പ്രതിരോധ ഘടകങ്ങൾ മേലോട്ട് വരില്ലെന്ന് മാത്രമല്ല ചിലപ്പം താഴത്തേക്ക് പോകാനാണ് സാധ്യത അത് ഈ വെക്ടർ വാക്സിനുകൾക്ക് ഒക്കെയും പറഞ്ഞിട്ടൊരു കാര്യമാണ് അതിനെ മറികടക്കാനുള്ള രീതികൾ ചിലപ്പം വരുമായിരിക്കാം പക്ഷേ അത്തരം അവസ്ഥകളിൽ അപ്പം ഞാൻ രണ്ട് ഡോസ് എടുത്തിരിക്കണവും എൻ്റെ പ്രതിരോധം ഏറെ നിൽക്കില്ലെങ്കിൽ ഞാൻ മറ്റൊരു വാക്സിൻ എടുക്കേണ്ടി വരും അപ്പോൾ അത് ഇതുതന്നെ മൂന്നാമത് എടുക്കുന്നത് ചിലപ്പം വേണ്ട ഉദ്ദേശിച്ച ഫലം ചെയ്തില്ല അവിടെ ഈ ഒരു പഠനത്തിൻ്റെ പ്രസക്തിയുണ്ട് ഒരു ഒരു ഡോസ് എം ആർ എൻ എ വാക്സിൻ എടുക്കുകയാണെങ്കിൽ അത് കൂടുതൽ മെച്ചമായിരിക്കും എനിക്ക് ആനുവലി എടുക്കണമെങ്കിലും അത്തരത്തിലുള്ളൊരു കാര്യം ഗുണം ചെയ്യും എന്നുള്ളത് ഈ ഒരു പഠനത്തിന് വളരെ ശുഭപ്രതീക്ഷ നൽകുന്ന കാര്യമാണ് പിന്നെ മറ്റൊരു കാര്യം ഈ എമേറിന വാക്സിൻ്റെ ഒരു ദോഷമെന്ന് പറയുന്നത് അതിന് ചിലപ്പം അനാഫലാക്സിസ് ഉണ്ടാവും അനാഫലാക്സിസ് ഉണ്ടാവുന്നത് കൊണ്ട് മാത്രം വളരെ ചെറിയ ശതമാനത്തിലാണെങ്കിലും അപ്പം അത് എടുത്തിട്ട് മറ്റൊരു രണ്ടാമത്തെ തവണയൊക്കെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലായിരിക്കാം അത്തരം കേസുകളിൽ രണ്ടാമത്തെ ഡോസ് അസ്വസ്ഥനെ കൊണ്ട് മുഴുവിപ്പിക്കാമോ അത്തരത്തിലുള്ള ചോദ്യങ്ങളുണ്ട് അതായത് ഒന്ന് മെച്ചമായ ഫലം കിട്ടാൻ രണ്ടാമത് ഏതെങ്കിലും ഒരു വാക്സിൻ്റെ പാർശ്വഫലങ്ങൾ കുറക്കാൻ അപ്പം ഇത്തരം കാര്യങ്ങളിലൊക്കെ ഈ മിക്സ് ആൻഡ് മാച്ച് സ്റ്റഡീസ് ഗുണം ചെയ്യും അപ്പം ഒരു പഠനം നമുക്ക് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു പഠനമാണ് അപ്പം അത്തരം കാര്യങ്ങൾ ഇനി വാക്സിനേഷൻ്റെ കാര്യത്തിൽ ഇനിയും വരാൻ പോകുന്നു എന്നുള്ള കാര്യം മൂന്നാമത്തെ കാര്യം നമ്മൾക്ക് ഏവർക്കും അറിയാവുന്ന വാക്സിനുകൾ എല്ലാം ഇഞ്ചക്ഷനാണ് ഇതുവരെ ഉണ്ടായിരുന്നത് മസിലുകൾക്കിടയിലുള്ള ഇഞ്ചക്ഷൻ തൊലിയുടെ അടിയിൽ കൊടുക്കുന്ന ഇൻട്രാഡെർമൽ ഇഞ്ചക്ഷൻ പലതും ഒരു തവണയോ രണ്ട് തവണയോ ഇൻറ്റാഡർമൽ കൊടുക്കുന്നത് മൂന്ന് തവണയോ ഒക്കെ വായിൽ ഇതുവരെ വാക്സിൻ വന്നിട്ടില്ല അതിലേറ്റവും അടുത്ത് വരുന്ന വരാൻ പോകുന്ന ഒരു രീതിയാണ് നേസൽ വാക്സിൻസ് മൂക്കുകളിലേക്ക് ചെറിയ പോയിൻ്റ് വൺ എം സ്പ്രേ ആയിട്ട് ഈ വാക്സിൻ കൊടുക്കുക ആലോചിച്ച് നോക്കൂ കോടിക്കണക്കിന് സിറിഞ്ചുകളും നീഡിലുകളും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല നീടുകളുടെ വേദനകളെ പറ്റി ആരും വേവലാതിപ്പെടേണ്ട സൂചി കുത്തിയെടുത്ത് പഴുപ്പ് വരും എന്നുള്ളതിനെക്കുറിച്ച് വേവലാതിപ്പെടേണ്ട കാര്യമില്ല ഈ ഈ സുറിഞ്ചുകളൊക്കെ ഇവിടെ വേസ്റ്റ് മാനേജ്മെൻറ്റിനെ പറ്റി അധികാരികൾ അധികം വേവലതിപ്പെടേണ്ട കാര്യമില്ല ഇത് കൊടുക്കാനുള്ള ആളുകൾ ആരോഗ്യ പ്രവർത്തകരുടെ ബുദ്ധിമുട്ടുകൾ വേണ്ട കാര്യമില്ല അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ മൂക്കിലേക്ക് രണ്ട് സ്പ്രേ അടിച്ചാൽ മതിയാവും അപ്പം വളരെ വിപ്ലവകരമായ ഒരു മാറ്റമാണ് അപ്പോൾ നാല് കമ്പനികളാണ് അന്തർദേശീയ തലത്തിൽ ഈ ഒരു രീതിയിൽ മുമ്പോട്ടേക്ക് പോകുന്നത് അതിൽ നമ്മുടെ ഇന്ത്യൻ ഭാരത് ബയോടെക്ക് അന്തർദേശീയ കമ്പനിയായ ഫ്ലൂജൻ ഫ്ലൂ വാക്സിൻ ഒരു കമ്പനിയുമായിട്ട് സഹകരിച്ചുകൊണ്ട് കോറോ ഫ്ലൂ എന്നുള്ള ഒരു വാക്സിൻ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഫ്ലൂ വൈറസും ഈ പറഞ്ഞ അഡിനോ വൈറസിൻ്റെയും ജനിതക ഘടകങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വാക്സിനും ഉണ്ടാക്കാൻ പോകുന്നത് ഇത് കുറേയും കൂടി ശാസ്ത്രീയമായിട്ടുള്ള ഒരു ഗുണം ഏറെ ഉള്ളതാണെന്നും കൂടി പറയാം കാരണം നമ്മൾ ഇതുവരെയുള്ള എല്ലാ വാക്സിനുകളും ഒരു വ്യക്തിഗത പ്രതിരോധമാണ് ഉണർത്തിയിരിക്കുന്നത് സാമൂഹ്യ പ്രതിരോധം ഈ വാക്സിനുകൾ കൊടുക്കുമെന്നപ്പോൾ ഉറപ്പ് പറയാറായിട്ടില്ല എപ്പോഴാണ് ഒരു വ്യക്തി സുരക്ഷ സാമൂഹ്യ പ്രതിരോധമായി മാറുന്നത് ഞാൻ സ്വയം പ്രതിരോധിക്കപ്പെടുകയും ഈ വാക്സ് രോഗാണു മറ്റൊരാളിലേക്ക് പകരുന്നതിൻ്റെ കണ്ണിയാവാതിരിക്കുകയും ചെയ്യുന്നൊരവസ്ഥ വൈറസിന് എൻ്റെ മേൽ വന്ന് ഇരിക്കാൻ പറ്റും പക്ഷെ എനിക്ക് രോഗമുണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ ആൾ വന്നിരിക്കാനും മൾട്ടിപ്ലൈ ചെയ്യാനും സമ്മതിക്കുകയാണെങ്കിൽ എന്നിൽ നിന്ന് മറ്റൊരാളിലേക്ക് രോഗം പകർന്നു കൊടുക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഞാൻ ഹേർഡ് ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്നതിൽ ഞാൻ സംഭാവന ചെയ്യുന്നില്ല എന്നിലൂടെ ഞാൻ ച ചങ്ങലയിൽ ഒരാളായി പ്രവർത്തിക്കുന്നു ഈ നേസൽ വാക്സിനുകൾ അങ്ങനെയല്ല എൻ്റെ പ്രതിരോധത്തോടൊപ്പം തന്നെ ഈ വൈറസ് എന്നിലേക്ക് കടന്നിരിക്കാൻ സാധ്യതയില്ലാത്ത രീതിയിൽ അബ്സൊലൂട്ട് സെറലൈസിങ് പ്രതിരോധം സെറലൈസിങ് ഇമ്മ്യൂണിറ്റി എനിക്ക് നൽകുന്നു അത് സമൂഹത്തിൻ്റെ പ്രതിരോധത്തിൽ ഞാനും ഒരു കണ്ണിയാവുന്നു എനിക്ക് മറ്റാളിലേക്ക് രോഗം പകർന്നു കൊടുക്കാനാവില്ല എന്നുള്ള രീതിയിലുള്ള പ്രതിരോധമാണ് ഈ നാക്സൽ നാസൽ വാക്സിനുകൾ നമുക്ക് നൽകുന്നത് പക്ഷേ ആയിട്ടില്ല കുറച്ചുകൂടി നമ്മൾ കാത്തിരിക്കേണ്ടി വരും മിക്ക അന്തർദേശീയ തലത്തിലുള്ള വാക്സിനുകളും ഒന്നാം ഘട്ടം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു നമ്മളിപ്പം ഒരു എക്സ്പെരിമെൻറ്റൽ ആനിമൽസിൽ നടന്ന് ഒന്നാം ഘട്ടത്തിൽ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ അവർ ഓഗസ്റ്റിൽ ഇറക്കുമെന്ന് പറയുന്നു സാധ്യത കുറവാണ് ഈ വർഷാവസാനമാകുമ്പോഴേക്കും ചില വാക്സിനുകൾ അത് യാഥാർത്ഥ്യമാകും തീർച്ചയായിട്ടും മറ്റ് ഇതര വാക്സിനുകളെ അപേക്ഷിച്ച് ഇത് നമുക്ക് സ്വീകാര്യമായിട്ടുള്ള ഫലപ്രദമായിട്ടുള്ള ഒന്ന് ആയിരിക്കും താങ്ക്